ഹാലലുയ, ഹാലലുയ, ഹാലലുയ. എല്ലാ ആരാധനയും സ്തുതിയും ഏക സത്യദൈവത്തിന് മാത്രമുള്ളതാകുന്നു. ആത്മാവിലും സത്യത്തിലും മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണമെന്ന് യേശു തമ്പുരാൻ അരുളി ചെയ്തു. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന, സത്യം ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിലെ വചനത്തിൻ്റെ സത്ത ഉൾക്കൊണ്ട് നമ്മുടെ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ജഡത്തിൻ്റെ പ്രവണതകളെ വിട്ട് നമ്മുടെ ആത്മാവിൽ വീണ്ടും ജനിച്ച അവസ്ഥയിൽ നമ്മൾ പുതിയ സൃഷ്ടികളായി തീർന്നുകൊണ്ടുള്ള പാപരഹിതമായ ജീവിതം തന്നെയാണ് ഹാലലുയ. പറയട്ടെ, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അത് റോമക്കർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലൻ അത് പറഞ്ഞിട്ടുള്ളത് കൂടെ ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഗ്ലോബൽ കാത്തലിക് പ്രെയർ ലൈൻ വഴി ഇമ്മാനുവൽ സത്യാനന്ദ് എന്ന എന്നെ നിങ്ങൾ ശ്രവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷത്തിന്, അതായത് സുവിശേഷം ദൈവത്തിൻ്റേതാണ്, വചനമാണ്. ആ വചനത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ വചനം പ്രസംഗിക്കുവാൻ, വചനം പറഞ്ഞു കൊടുക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ, വചനത്തിന് സാക്ഷികളാകുവാൻ സർവ്വ മനുഷ്യരും വിളിക്കപ്പെട്ടതാണ്. ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരല്ല, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ക്രിസ്തുവിലാണെന്ന് തീർച്ചയായും ഉറപ്പിച്ച് പറയാൻ കഴിയും. മറ്റൊന്നുമല്ല, കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സത്തയുടെ മുദ്രയാണ്, ദൈവത്തിൻ്റെ പരിജ്ഞാനമാണ്, ദൈവത്തിൻ്റെ രഹസ്യമാണ്. ഈ വക കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, അനേകരും ധരിക്കുന്നത് ഈ ക്രൈസ്തവർ എന്ന് പറഞ്ഞ് നാമധേയ ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കുന്നവർ മാത്രമാണ് ക്രിസ്തുവിൽ ഉള്ളവരെന്നാണ്. അല്ല, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, അവർ കർത്താവേ കർത്താവേ എന്ന് വിളിക്കാൻ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്ന് അതിൻ്റെ വഴികളിലൂടെ അറിയേണ്ട രീതിയിൽ അറിയാത്തതുകൊണ്ടും അറിയിക്കേണ്ടവർ അതിന് സാക്ഷ്യം, യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിക്കാത്തതുകൊണ്ട് ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ഇവരെന്ത് ക്രിസ്ത്യാനികളാണ്, ഇവരെന്ത് ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ തോന്നുന്നത് കൊണ്ടും അവർ അതിനെപ്പറ്റി ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എങ്കിലും ഹൃദയത്തിൽ എഴുതിയ ഒരു നിയമമുണ്ട്, മനസാക്ഷിയിൽ എഴുതിയ നിയമം. അതനുസരിച്ച് പാപരഹിതമായി ജീവിക്കുന്നവരും കർത്താവായ ക്രിസ്തുവിൽ തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. കാരണം ക്രിസ്തു മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രസരണമാണ്. ദൈവം ആത്മാവാകുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എത്ര ആത്മാവുണ്ട്? ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെങ്കിൽ ഏക ആത്മാവേ ഉള്ളൂ, ഒറ്റ ആത്മാവേ ഉള്ളൂ. ആ ആത്മാവ് തന്നെ തന്നെ നൽകി മനുഷ്യനെ ഉത്കൃഷ്ട സൃഷ്ടിയാക്കിക്കൊണ്ട് മനുഷ്യനിൽ നിക്ഷേപിച്ചതാണ് മനുഷ്യൻ്റെ ആത്മാവ്. ആ ആത്മാവിന് നാശമില്ല. കാരണം മനുഷ്യൻ്റെ ആത്മാവ് ദൈവം പ്രകാശമാണെങ്കിൽ ആ പ്രകാശം തന്നെയാണ്. ആ പ്രകാശത്തിൽ പരിപൂർണമായ സ്നേഹത്തിൻ്റെ തുടിപ്പും പരിശുദ്ധ ത്രീത്വ അനുഭവവും ആ പരിശുദ്ധാത്മാ ആ അനുഭവവും അവിടെ ഗുപ്തമായിട്ടുണ്ട്. ജഡത്തിൽ പാപരഹിത പാപത്തിൽ മുഴുകിക്കഴിയുന്ന ആളിന്, അന്ധകാരത്തിലിരിക്കുന്ന ആളിന് ഈ പ്രകാശത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, നീ ജഡജീവിതം വിട്ട് നീ നിൻ്റെ ആത്മാവിൽ ജനിക്കണം. നമ്മൾ ഈ ആത്മതത്വത്തെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടാണ് ക്രിസ്ത്യൻ സഭകളെന്ന് പറയുന്ന അവരും അതിനോട് ബന്ധപ്പെട്ടവരും ഇന്ന് കൈകാര്യം ചെയ്തു വരുന്നത്. ആത്മാവ് നശിക്കുമെന്നുള്ള പഠനം തന്നെ കൊണ്ടുവന്നത് ഇവരാണ്. ഈ ക്രിസ്ത്യാനിറ്റിയുടെ യഥാർത്ഥ മർമ്മം അല്ലെങ്കിൽ ആത്മാവ് എന്ന ആത്മതത്വത്തെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ട് ആത്മാവ് നശിക്കുമെന്നുള്ളത് ദൈവശാസ്ത്രം തന്നെ ഉരുവാക്കിയെടുത്തതും തിന്മയുടെ പിടിയിലാണ് എന്ന് ഞാൻ കരുതും. അത് അവൻ്റെ ഒരു കപട തന്ത്രമാണ്. ആ തന്ത്രത്തെ വിവേചിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. എങ്കിലും അവൻ തന്ത്രം മെനഞ്ഞെങ്കിലും മനസാക്ഷിയിലെഴുതിയ നിയമം അനുസരിച്ച് ആ ആത്മവിശുദ്ധിയോടെ ജീവിക്കുന്നവരും ആത്മാവിൽ തന്നെയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. അവിടുത്തെ പാപം ചെയ്താൽ ദൈവത്തോട് ചേരാൻ, ഈശ്വരനോട് ചേരാൻ സാധ്യമല്ലെന്ന് അറിയുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തിന് സ്വീകാര്യനാണെന്ന് അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ വായിക്കുന്നത് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന കുറേ ആൾക്കൂട്ടത്തെ ചേർത്തല്ല, പിന്നെയോ ഈ ഭൂമിയിലുള്ള സർവ്വജനത്തെയും അവസാനത്തെ കുഞ്ഞിനെ വരെയും ഉദ്ദേശിച്ചു തന്നെയാണ്. ഹാലലുയ എഴുതപ്പെട്ട തിരുവചനങ്ങൾ, ആ തിരുവചനം ജീവനുള്ളതാണ്. ഹാലലുയ സ്തോത്രം, കൽപ്പിക്കപ്പെട്ട ചെയ്ത രേമായും ലോഗോസ്തൊക്കെ പറയുമ്പോൾ എഴുതപ്പെട്ട തിരുവചനം, ഹാലലുയ സ്തോത്രം, ആ എഴുതപ്പെട്ട തിരുവചനത്തിൽ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം രേമയായി നിൽപ്പുണ്ട്. എഴുതപ്പെട്ട സുവിശേഷത്തിൽ തന്നെ കൽപ്പിക്കപ്പെട്ട ദൈവം പറഞ്ഞതിനെ രേമയെന്ന് പറയുന്നെങ്കിൽ പോലും ഹാലലുയ സ്തോത്രം,
എഴുതപ്പെട്ട തിരുവചനം തന്നെ ജീവനായി മാറുമ്പോൾ, നമ്മളതിനെ മനസ്സിലാക്കി ജീവനായി ഏറ്റെടുക്കുമ്പോൾ, അവിടെ ആത്മാവിൻ്റെ വ്യാപനമുണ്ട്. ആത്മാവിൽ നമ്മൾ ആത്മാവിൻ്റെ ആ പ്രകാശത്തെ നമ്മൾ കൂടുതൽ കൂടുതലായി നമ്മുടെ വ്യക്തിത്വത്തിൽ അനുഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതാണെന്ന് യേശു അരുളി ചെയ്ത തിരുവചനത്തിൻ്റെ ഉണ്മ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് എത്രേ? ലോകമെന്ന് ഇവിടെ പറയുന്നത് മനുഷ്യനെ പറ്റിയാണ്. ലോകത്തിന് ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ശാരീരികമായ ജീവനുണ്ട്, മറ്റൊരു ജീവനുണ്ട്, അതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് അച്ചാരമായി ദൈവം തന്നിരിക്കുന്നതാണ്. അച്ചാരമായി നമുക്ക് പിന്നെ നിത്യജീവനെ തന്നിരിക്കുന്നതാണ് നമ്മുടെ ആത്മാവ്. അത് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ പ്രകാശത്തിൽ നമ്മൾ പ്രകാശിക്കേണ്ടവരാണ്. നമ്മൾ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹീയ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം, ഞാൻ, നിങ്ങൾ ആ പ്രകാശത്തിൽ പ്രകാശിതരാകണം. അന്ധകാരത്തിൽ ഇരുന്നാൽ പോരാ. 2 കൊരിന്ത്യർ 5:5 ഹല്ലേലൂയ, സ്തോത്രം. ഈ വക കാര്യങ്ങൾ ആത്മാവിൻ്റെ ആത്മതത്വത്തെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് ബൈബിളിൽ പോലും വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ തെറ്റായ വ്യാഖ്യാനത്തിൻ്റെ പേരിൽ വാക്കുകളെ മറിച്ചും തിരിച്ചും ഒടിച്ചും യഥാർത്ഥ ആശയം വ്യക്തമാക്കാൻ കഴിയാത്ത വിധത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇങ്ങനെ ഈ ആത്മാവെന്നുള്ള വിഷയത്തെ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, അതിനെ തമസ്കരിച്ചുകൊണ്ട് അതിൻ്റെ ഉണ്മയെ, ആത്മാവ് നശിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിന് നാശമില്ല, കാരണം അത് ദൈവത്തിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ്. ഈ ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഏതൊരു മനുഷ്യനും ഇത് മനസ്സിലാക്കണം. സുവിശേഷം പ്രസംഗിക്കുന്നവർ, സുവിശേഷം പഠിപ്പിക്കുന്നവർ, സുവിശേഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആത്മാവിന് നാശമില്ല. നമ്മുടെ ആത്മാവിൽ നമ്മൾ ജനിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം പ്രകാശിതമാകുകയാണ്. 2 കൊരിന്ത്യർ 5:5 ഹല്ലേലൂയ, സ്തോത്രം, ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഞാൻ 5 ആദ്യം മുതൽ വായിക്കുകയാണ്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ള അതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പെടുന്നു. മൃത്യു വശഗതമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന്, അതായത് ബലഹീനതകളും ഇതുമൊക്കെയുള്ള കർത്താവിലോട്ട് പൂർണ്ണമായും ചേരാൻ കഴിയാത്ത ആ ജഡത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ബലഹീനതകളിൽ. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയാത്ത തിന്മ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാനും എടുത്തു പറയട്ടെ, നമ്മളുടെ എല്ലാ ചില കുറവുകളും കുറ്റങ്ങളും കണ്ടേക്കാം. ഭയപ്പെടേണ്ട. കർത്താവ് പറഞ്ഞു, നീ ജഡത്തിലിരിക്കുമ്പോഴും കാലം, നിങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴും കാലം, കോപം, താപം, ഇതിനെപ്പറ്റിയൊക്കെയുള്ള മാരകമായ പാപം ചെയ്യുന്നില്ലെങ്കിലും ചെറിയ ചെറിയ ബലഹീനതകളും ജഡത്തിൻ്റെതായ പ്രവണതകളും അങ്ങനെയൊക്കെയുള്ള കോപം, താപം, ചില നമുക്ക് അങ്ങനെയുള്ള മാരകമല്ലാത്ത ദൈവത്തെ പിന്നെ ചില പ്രവർത്തികൾ പാപത്തിൻ്റെതായത് നമ്മളിൽ നിന്നും ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട. മരണം വരെയും അതവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച്, ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിച്ച്, അതായത് ആ പ്രകാശത്തിൽ ആത്മാവിൽ വളരാൻ ആഗ്രഹിച്ച് ആത്മാവോട് ചേർന്നിരിക്കുമ്പോൾ മറ്റുള്ളതൊക്കെയും ഹല്ലേലൂയ, സ്തോത്രം, പിന്നെ കർത്താവിൻ്റെ ശക്തിയാൽ തുടച്ചു മായ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ചില ബലഹീനതകളുള്ളത് എന്തിനാ? കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതകൾ നമ്മളെ പിടിക്കുമ്പോൾ നമ്മൾ കൂടുതലും കർത്താവിനോട്, പ്രകാശത്തോട്, നമ്മുടെ ആത്മാവോട് ചേർന്നിരുന്ന ആത്മാവിൽ പുഷ്ടി പ്രാപിക്കാനാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന്, കർത്താവിൽ നിന്ന് ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ബലഹീനതയിൽ നമ്മൾ ചില തെറ്റുകളും കുറ്റങ്ങളും, ചിലപ്പോൾ അല്പം വിരോധം, ചിലപ്പോൾ ഒരു കോപം, എല്ലാ ദിവസങ്ങളിലും നമ്മളിൽ
ആ പൂർണ്ണതയിലേക്ക്, പൂർണ്ണത, ആ വിശുദ്ധിയുടെ പൂർണ്ണത, വെളിച്ചത്തിൻ്റെ പൂർണ്ണത നമ്മൾ സംഗ്രഹിച്ചില്ലല്ലോ എന്ന് നമ്മൾ നിരാശപ്പെടരുതെന്നാണ് പിന്നെ വളരെ വ്യക്തമായി പൗലോസ് കൊരിന്ത്യസിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. കാരണം മരണം നമ്മുടെ ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ചെറിയ ചെറിയ കുറവുകൾ, മറ്റുള്ളവരോട് ഉണ്ടാകുന്ന നീരസം, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, ശത്രുവിനോട് പൂർണ്ണമായും ക്ഷമിച്ച് അങ്ങോട്ട് യോജിപ്പിലെത്താൻ ക്ഷമിച്ചു പക്ഷേ അവൻ്റെ കരം പിടിച്ച് അവൻ്റെ ഹൃദയത്തിലൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ നമ്മളിൽ ഉണ്ടാകും. അത് മനുഷ്യൻ്റെ ജഡപ്രകൃതിയിലുള്ളതാണ്. പക്ഷേ നിനക്ക് അവനോട് യാതൊരു ശത്രുതയുമില്ല, അവനെ ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹമുണ്ടോ? മതി, മതി, ഹല്ലേലൂയ. അവൻ്റെ ഒരു ആപത്ത് വരുമ്പോൾ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവൻ്റെ ആവശ്യ സന്ദർഭത്തിൽ ഒരു ഉപകാരിയായിരിക്കാൻ നീന് ആഗ്രഹമുണ്ടോ? ധാരാളമായി, ധാരാളമായി. അശുദ്ധിയോടുകൂടെ പിന്നെ ജഡത്തിൻ്റെ പ്രവണതകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നോക്കാൻ ഒരു പലതിനെയും ആശയോടുകൂടെ ആഗ്രഹത്തോ നോക്കാൻ ഉള്ള ഒരു അഭിവാഞ്ചി ഉണ്ടാകുകയാണ്. ഉണ്ടാകുന്നത് തെറ്റാണോ? ഇല്ല, ഇല്ല, അത് ഫ്ലഷിൻ്റെ പിടുത്തമാണ്. അങ്ങനെയൊന്ന് ഉണ്ടായാൽ അതിനെ, അതിലുള്ള ആ സ്തോത്രം നിയന്ത്രിച്ചു കൊണ്ട് അങ്ങനെയുള്ള തെറ്റായ ഒരു നോട്ടമോ തെറ്റായ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കാതെയോ ആ സ്പർശനമോ ഒന്നുമില്ലാതെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ആത്മാവിൽ ശക്തി പ്രാപിച്ചു വളരുകയാണ്. അതിനുവേണ്ടിയാണ് നമുക്ക് ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്നത്. ഈ അച്ചാരമായി നൽകിയിരിക്കുന്നതിനെ ബൈബിളിൽ എഴുതി വരുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ യെസ് സ്പിരിറ്റ് എന്നുള്ളത് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുക, ഹോളി സ്പിരിറ്റ് എന്ന്. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലും അത് തന്നെയാണ്. എന്നിട്ട് ഇംഗ്ലീഷ് ബൈബിളിൽ ന്യൂ പിന്നെ റിവൈസ്ഡ് ഇംഗ്ലീഷ് കാത്തലിക് വെർഷനിൽ അതിൻ്റെ അടിയിൽ പിന്നെ അതിൻ്റെ മൂലത്തിൽ യെസ് ചെറിയ അക്ഷരമാണെന്ന്, എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആത്മാവ് നശിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് പറയുന്ന പരിശുദ്ധാത്മാവാണെന്ന് അനേകരും വ്യാഖ്യാനിച്ച് അവിടെ ഇംഗ്ലീഷിലൊക്കെ യെസ് ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ് അത്. വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതിനെ പിന്നെ സ്ഥിരപ്പെടുത്തി അവർ മാറ്റമില്ലാതെ വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കുന്നതിലേക്ക് വേണ്ടി അങ്ങനെ വചനത്തെ വളരെ നിസ്സാരമായി കരുതി താങ്കൾ പിടിച്ച അല്ലെങ്കിൽ താങ്കൾ പറയുന്നതിനെ സമർത്ഥിക്കാൻ വേണ്ടി അത്യാവശ്യം വളച്ചൊടിക്കലൊക്കെ നടത്തുകയാണ്. ഇത് വലിയ തെറ്റാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ഇന്ന് മനുഷ്യകുലത്തിൻ്റെ ഇടയ്ക്ക് സർവ്വലോകത്തിനും വേണ്ടി നൽകിയ സദ്വാർത്ഥ സന്ദേശത്തിന് പ്രകാശം എത്താതെ ഇത് ഇപ്രകാരം തമസ്കരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്വാർത്ഥ താല്പര്യവും ഞാനെന്ന ഭാവവും കൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം അഗ്നിയാണ്. ആ വചനത്തെ കൈകാര്യം ചെയ്യേണ്ടത് നല്ല രീതിയിലായിരിക്കണം. ആ അല്ലെങ്കിലോ ഈ സ്തോത്രം അങ്ങനെ നല്ല രീതിയിലാകുമ്പോൾ നമ്മുടെ പാപത്തെ എരിയിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന വചനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും, പാപബോധമുണ്ടാകും. വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് വലിയ പാപമാണ്. അതുകൊണ്ടാണ് പിന്നെ സ്വർഗീയ ദൂതന്മാരുടെ കാവലിന് തുണയിലും നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് സ്വർഗീയ ദൂതന്മാരുടെ പ്രത്യേക അകമ്പടി ഉണ്ടെന്നാണ് പലരും ഇതിനെപ്പറ്റി അറിവുള്ള വിശുദ്ധർ വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുക, സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ്, അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണുകയില്ല. എവിടെയാണ് നഗ്നതയെപ്പറ്റി ബോധ്യം വന്നത്? ഹല്ലേലൂയ സ്തോത്രം. കൃപ നഷ്ടമായപ്പോൾ, പറുദീസ അനുഭവത്തിലിരുന്നപ്പോൾ, ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നെ ചില ആത്മീയ ആധ്യാത്മിക പ്രതീക ഭാഷയിലൂടെ പറഞ്ഞു വരുമ്പോൾ അവിടെ കൃപ നഷ്ടപ്പെട്ട, കൃപയുടെ വസ്ത്രം അഴിഞ്ഞുപോയി, അപ്പോഴാണ് അവർക്ക് നഗ്നത മനസ്സിലായത്. അല്ലാതെ വസ്ത്രം ഉരിഞ്ഞതോ ശരീരത്തിൻ്റെ നഗ്നതയെപ്പറ്റിയല്ല. തങ്ങൾക്ക് ആത്മാവിൽ ജീവിക്കുന്ന ആ കൃപ, ആത്മാവായ ദൈവത്തോട് ചേർന്ന് ആത്മാവിൽ തന്നെ ജീവിച്ചു വന്നതിനെ പിന്നെ തങ്ങളിലുള്ള പ്രകാശത്തെ ധിക്കരിച്ച്, ആ ദൈവത്തെ ധിക്കരിച്ച് അവർ എപ്പോൾ തിരിഞ്ഞോ അപ്പോൾ അവരുടെ കൃപയുടെ വസ്ത്രം അഴിഞ്ഞുപോയി, നഗ്നത വന്നു. ഹല്ലേലൂയ. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതിനാണ് ഞാൻ ഹല്ലേലൂയ പറഞ്ഞത്. എന്താ, ഇപ്പോൾ പാപം എവിടെ വർദ്ധിച്ചോ അതിലവിടെ അതിലേറെ കൃപ വർഷിച്ചുകൊണ്ട് കൃപയുടെ വസ്ത്രം കർത്താവായി യേശു ക്രിസ്തു വഴി അനുദപിക്കുന്ന പാപിയിൽ ചാർത്തുവാൻ സ്വർഗീയ ദൂതന്മാർ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ദൂതന്മാർ ഓരോ നിമിഷവും കൃപയുടെ വസ്ത്രത്തിൽ അഴുക്കുപുരളാതെ വളരെ കാര്യത്തോടുകൂടെ നമ്മുടെ കാവൽ ദൂതന്മാരായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൂതന്മാർ
നമ്മളോട് ചേർന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളീ പറയുന്നത് നഗ്നരായി കാണപ്പെടുകയില്ല, ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പെടുന്നു. ഏതായി ഈ മർത്യ മനുഷ്യ ശരീരമെന്ന ജഡത്തിൽ പാപ സ്വഭാവമുള്ള കൂടാരത്തിലിരിക്കുമ്പോൾ നെടുവീർപ്പെടുകയാണ്. മൃത്യു വശഗതമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് എന്തിനാ പിന്നെ നെടുവീർപ്പെടുന്നത്? മൃത്യു വശഗതമായത് ഏതാ പാപത്താൽ ഉണ്ടാകുന്ന ആ ഒരു നാശത്തെ വശഗതമായിരിക്കുന്ന ആ ജഡപ്രവണതകളിൽ നിന്ന് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന്. ഏത് ജീവനാൽ? നിത്യജീവനാൽ. നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന നമ്മുടെ ആത്മാവിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നതാണ്. ആ ആത്മാവിനെയാണ് പിന്നെ നമ്മൾ എന്ത് ധരിക്കേണ്ടത്? ആ ആത്മാവിൻ്റെ പ്രകാശത്തെ ധരിക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ കൃപയുടെ വസ്ത്രം ധരിക്കുക തന്നെയാണ്. അതിനാണ് ഗ്രസിക്കപ്പെടേണ്ടതിന്, പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പഴയ പാപത്തിൻ്റെയോ അതിൻ്റേതായ അശുദ്ധിയോ പഴയ നിയമത്തിലൂടെ പറയുന്ന പ്രമാണങ്ങളിലൂടെ അല്ല, പിന്നെയോ പുതിയ നിയമത്തിലൂടെ അനുദപിച്ചുകൊണ്ട് ഞാൻ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഇത് പരിശുദ്ധാത്മാവിനെയല്ല, നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച നമ്മുടെ ആത്മാവിൽ ജനിക്കാൻ യേശുനാഥൻ നിക്കദേമോസിലൂടെ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഓർക്കുക. അപ്പോൾ ആ ആത്മാവിൻ്റെ പ്രകാശം ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ അപ്പോൾ തന്നെ നിക്ഷേപിക്കുന്നത് തിരിച്ചറിവായി കഴിഞ്ഞ് ആ ആത്മാവിൻ്റെ വെളിച്ചത്തിലേക്ക് തിരിച്ച് നമ്മൾ ജീവിച്ച് ആ കൃപാവസ്ത്രം ധരിച്ചവരായി നമ്മളിരിക്കണം, പ്രകാശത്തിൻ്റെ മക്കളായിരിക്കണം. കാരണം മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം ആത്മാവാണ്, ഏക ആത്മാവല്ലാതെ മറ്റൊരാത്മാവില്ല. ആ ആത്മാവിനെ സർവർക്കുമായി, സർവ്വ മനുഷ്യർക്കുമായി, എത്ര 700 കോടി ജനമുണ്ടെങ്കിൽ, ആ 750 കോടി ജനത്തിനുമുണ്ടെങ്കിൽ അവരിലൊക്കെയും ഈ പ്രകാശമുണ്ട്, ഈ പ്രകാശമുണ്ട്. ആ പ്രകാശത്തിൽ ജനിക്കുവാൻ പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സാധ്യമാകുന്നു. പരിശുദ്ധാത്മാവ് സർവജഡത്തിൻ്റെ മേലും സർവ വ്യക്തിയുടെ മേലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്വീകരിക്കേണ്ടതാണ് ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. എന്നാൽ ക്രിസ്തുവിൻ്റെ നാമത്തിലെ വചനത്തിൽ, ഈ വചനം സ്വീകരിച്ച വചനത്തിലൂടെ ക്രിസ്തുവിനെ അറിയുന്നവർ അവർ മഹാഭാഗ്യവാന്മാർ തന്നെയാണ് എന്ന് പറയേണ്ടതുമുണ്ട്. പാപത്തെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തികളും അങ്ങനെ അവർ ഒരു വ്യക്തിത്വത്തിൽ ജഡത്തിൽ നിന്ന് മാറിയെങ്കിലും ആത്മീയ വ്യക്തിത്വത്തിൽ ഏക ആത്മാവായി തീർന്ന അനുഭവത്തിൽ ഋഷിമാരൊക്കെ അത് പ്രാപിച്ചവരായിരുന്നു പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇന്നും നമുക്ക് ആത്മാവായി തീർന്നുകൊണ്ട് അയം ആത്മാ, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ദൈവരൂപമാണ്, ഞാൻ ആത്മാവാകുന്നു എന്ന് പറയാൻ തക്ക വിധത്തിലുള്ള ഒരു ശക്തി, ആത്മീയമായ ഒരു ശേമുഷി നമ്മളിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ രഹസ്യവും ദൈവത്തിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ സത്തയുടെ മുദ്രയും ഒക്കെ ആണെന്ന് പറയുമ്പോൾ ആ പദവി നമുക്ക് നൽകുവാൻ ദൈവം തിരുഹിതമായിരിക്കുകയാണ്. കാരണം നമ്മൾ ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ പുത്രതത്വത്തിൽ നമ്മൾ ദൈവമക്കളായിരിക്കാൻ വേണ്ടിയാണ് പിതൃതത്വം പുത്രതത്വത്തെ വെളിപ്പെടുത്തിയത്. ആ പുത്രതത്വം ഇന്ന് മനുഷ്യനായി ഇവിടെ അവതരിച്ചെങ്കിൽ ആ അവതരണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ആത്മാവായി, സത്യത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യവചനത്തിൻ്റെ ഉണ്മയെ ഉൾക്കൊണ്ട് ആത്മാവ് നശിക്കുന്നില്ലെന്നും ആത്മാവിൽ ഞാൻ ജനിച്ച് ആത്മാവിൽ പുഷ്ടി പ്രാപിക്കുന്നത് നിത്യജീവൻ്റെ പ്രകാശമാണ് അവിടെ ഉള്ളത്, നിത്യജീവൻ്റെ സ്നേഹമാണ് അവിടെ ഉള്ളത്, നിത്യജീവൻ്റെ ചലനാത്മകതയാണ് അവിടെ ഉള്ളത്, അത് എൻ്റെ ആത്മാവിൽ തന്നെ ദൈവത്തിൻ്റെ പ്രകാശമുണ്ട്. ആ ആത്മാവിൻ്റെ പ്രകാശ നിത്യപ്രകാശമായി എങ്ങും വ്യാപിക്കുന്ന ആ പ്രകാശം തന്നെയാണ് എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് അറിഞ്ഞ് നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച്, അഭിലാഷമനുസരിച്ച് ജീവിക്കണം. ജഡത്തിൻ്റെ ഇച്ഛകളെ ആത്മാവിൻ്റെ അഭിലാഷമനുസരിച്ച് നിഘിനിച്ച് ജീവിക്കണമെങ്കിൽ അത് നമ്മുടെ ആത്മാവിൻ്റെ അഭിലാഷമാണ്. കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ജീവൻ്റെ ചലനാത്മകതയാണ്, നിത്യജീവൻ്റെ ചലനാത്മകതയാണ്, നിത്യജീവൻ തന്നെയാണ്. അതിനെയാണ് അച്ചാരമായി നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കൊലോസസ് ലേഖനം 5:5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്.
ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് പൂർണ്ണമായും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാനൊക്കെയല്ല, കാരണം ചില ചില ബലഹീനതകളും കുറവുകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ജഡത്തിൽ നിന്ന് ഞങ്ങൾ വേർപെടുമ്പോൾ ഞങ്ങൾ ക്രിസ്തുരൂപം തന്നെയായി മാറും. പൗലോസ് പറയാണ്, ഞാനല്ല ഇപ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ബാക്കി അവിടുന്ന് ചേർത്ത് തന്നോളും. എന്നിൽ ജീവിക്കുന്നവൻ ക്രിസ്തു ആയതുകൊണ്ട് ബാക്കി തന്നോളും. അവിടുത്തെ രൂപം നമുക്ക് പൂർണ്ണമായി മുദ്രയിടപ്പെടും, സത്തയുടെ മുദ്രയായി ആ മുദ്രയോട് ചേർന്ന് നമ്മൾ മുദ്രയിടപ്പെടും. പ്രിയപ്പെട്ടവരെ, അറിയുക അറിയുക അറിയുക, ആ ആനന്ദത്തിൻ്റെ സ്വർഗീയമായ ആനന്ദം നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ നമ്മളെ ദൈവം അയച്ചല്ലോ. എന്തിനാ? ദൈവത്തെ അറിയാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവരൂപം പ്രാപിപ്പാൻ. ഹാ, ഭാഗ്യപ്പെട്ടവരാണ് മനുഷ്യർ. ആ മനുഷ്യൻ തൻ്റെ മഹത്വം അറിയാതെ തിന്മയുടെ പിടിയിലിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സഹോദര സഹോദരി, പാപത്തെ ഓർത്ത് ഹല്ലേലൂയ അനുദവിക്കുക, മേലിൽ പാപം ചെയ്യില്ല എന്ന് പൂർണ്ണമായും എടുക്കുക. നമ്മുടെ ബലഹീനതകളെ കുറഞ്ഞു കളയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും എന്നും ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വക കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു പോകുന്നത് ആത്മാവിൽ ജീവിക്കുന്നതിനെപ്പറ്റി, ആത്മതത്വമനുസരിച്ച് ജീവിക്കുന്നതിനെപ്പറ്റി നമ്മൾ ദൃഢബോധ്യമുള്ളവരായി തീരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്. ഈ ഇങ്ങനെയൊരു പദ്ധതി ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻകാർ ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും, ആത്മാവെന്നുള്ള തത്വം അവർക്കതിനെപ്പറ്റി ശരിയായ ബോധ്യം വന്നു. അപ്പോൾ അവരെന്നോട് പങ്കുവയ്ക്കാറുണ്ട് അതിനെപ്പറ്റി. അവർ അങ്ങനെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നോട് പങ്കുവയ്ക്കാറുണ്ട്, ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം എല്ലാവരിലും എത്താത്തത്, ആത്മതത്വത്തെപ്പറ്റി പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലല്ലോ, അപ്പം അങ്ങനെയുള്ളതല്ലേ എന്ന് തീർച്ചയായിട്ടും അതേ സഹോദര എന്ന് ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മതത്വം എന്താണെന്ന്, ആത്മാവിൻ്റെ വാസ്തവസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പുറത്തുനിന്ന് ഒച്ച വെക്കുന്നവരെ പോലെ പുറത്തുനിന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. അകത്ത് വന്ന് ആ നിശ്ചലതയിൽ ദൈവികതയുടെ അതിപരിശുദ്ധമായ സ്പർശനത്താലുള്ള ഒരു നിശ്ചല തത്വമുണ്ട്. അത് മൗന ധ്യാനങ്ങളിലൂടെ പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇത് അധ്യാപകനാണോ പഠിപ്പിക്കുമ്പോൾ, വണ്ടി ഡ്രൈവ് ചെയ്യുന്നയാളാണോ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ക്രിസ്തു അവസ്ഥ, ക്രിസ്തുവേ എന്നുള്ള ചിന്ത, എൻ്റെ ദൈവമേ എന്നുള്ള ചിന്തയോടുകൂടി ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നെങ്കിൽ, അപ്പോൾ മനന ധ്യാനങ്ങളിലൂടെ ക്രിസ്തുവിൽ ജീവിക്കുകയാണ് നമ്മൾ, ആത്മാവിൽ നമ്മൾ ജീവിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു ആത്മാവാകുന്നു, ക്രിസ്തു വചനമാകുന്നു, വചനം ദൈവമാകുന്നു, ദൈവം ആത്മാവാകുന്നു. ഈ ഒരു വലിയ പരമാർത്ഥം, സ്വർഗീയ പരമാർത്ഥമാണ്. ഇതിനെയാണ് സർവ്വസഭകളും ഇന്ന് മറച്ചു പിടിച്ച് ആത്മാവ് നശിക്കും എന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങളിത് കേൾക്കുന്നവർ, ഞാൻ പറയുന്നത് വചനാത്മകമായിട്ടാണോ എന്ന് ചിന്തിക്കുക. ഇവിടെ ആരുടെയും നിങ്ങളുടെ വിശുദ്ധീകരണം ഒരു പുരോഹിതനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു പാസ്റ്ററെ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനാണ് യോഹന്നാൻ പറയുന്നതെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, യേശു ജീവിച്ചിരിക്കുമ്പോൾ, മനുഷ്യനായിരിക്കുമ്പോൾ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, നിർമ്മലമായ വ്യക്തിത്വത്തിൽ നിലനിന്നുകൊണ്ട് ആത്മാവിൽ ജീവിക്കുന്നു, ആത്മാവിൽ ജീവിക്കുന്നു, യേശു തമ്പുരാൻ കാണിച്ചു തന്ന മാതൃകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു പറയുന്നവർ യേശു നടന്ന അതേ വഴിയെ നടക്കണമെന്ന് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ പറയുന്നുണ്ടെങ്കിൽ, സ്വാമി വിവേകാനന്ദർ പറയുന്നു, അവിടുന്ന് ആത്മാവായിരുന്നു, ഒരു ശരീരത്തിൽ വന്ന് വസിച്ചു അത്രേ. ഞാൻ ഇതേ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലൂടെ തന്നെ ആ വേദാന്തികൾ കണ്ടെത്തിയ ക്രിസ്തുബോധത്തെപ്പറ്റിയും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം തന്നെയാണ്, അത് പങ്കുവയ്ക്കുവാൻ ദൈവം അവസരം ഒരുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി എന്ന് ഞാൻ ഹൃദയപൂർവ്വം പറയുകയാണ്. കാരണം എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവിനും ഒരു മാറ്റവുമില്ല, അത് ദൈവത്തിൻ്റെ പ്രകാശമാണ്. കാരണം മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത, അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശങ്ങളിൽ വസിക്കുന്ന ദൈവം പ്രകാശമാണ്. ആ പ്രകാശമാണ് ഈ ഭൂമിയിലുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്നതും വരാനിരിക്കുന്ന ജീവിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവം നിക്ഷേപിക്കുന്ന നമ്മുടെ ആത്മാവ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ആത്മാവിന് നാശമില്ല, ഒരിക്കലുമില്ല. അത് ആര് പറഞ്ഞാലും നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ദൈവത്തിൻ്റെ പ്രകാശത്തിന് നാശം വരുമോ എന്ന്. കാരണം ദൈവത്തിൻ്റെ, മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശമാണ്. ആത്മാവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവർ ഈ സത്യത്തെ മറച്ചു പിടിച്ച് ഹല്ലേലൂയ പൊട്ടിയ ചെണ്ടയിൽ താളമടിക്കുന്നവരാണ്.
പൊട്ടിയ ചെണ്ടയിൽ. അപസ്വരമാണിത്, അപസ്വരമാണിത്. ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ ശക്തിയോടുകൂടെ ധൈര്യത്തോടുകൂടെ പറയും, അപസ്വരമാണ് എന്ന് അനേകരും പ്രസംഗിക്കുന്ന സുവിശേഷം. ധൈര്യത്തോടുകൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും എന്ന് പറയുന്ന സുവിശേഷകരെ എവിടെ കാണാൻ സാധിക്കും? കുറേ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് വിളിക്കുന്ന അപ്പസ്തോലിക സഭകളും അല്ലെങ്കിൽ കുറേ കൺവെൻഷനുകളും കൈകൊട്ടിലുമായി നടക്കുന്ന ബന്ധുക്വസ്ത സഭകളും ആത്മാവ് നശിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്തോളം കാലം സുവിശേഷത്തിൻ്റെ പരമമായ സത്തയെ അവർ മറച്ചു പിടിക്കുകയല്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ലേ? ആത്മാവിനെ അച്ചാരമായി നമ്മളിൽ നൽകിയിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനെയല്ല, അക്ഷരം മാറ്റി എഴുതിയിരിക്കുകയാണ് അവിടെ. നിങ്ങൾ മൂലഗ്രന്ഥം വേണേൽ പരിശോധിച്ചോളുക, അവിടെ സ്മോൾ ലെറ്ററാണ്, സ്മോൾ ലെറ്ററാണ്. അത് രണ്ട് കത്തോലിക്ക സഭയുടെ റിവൈസ്ഡ് കാത്തലിക് ഇത് കത്തോലിക് ന്യൂ റിവൈസ്ഡ് വെർഷനിൽ അവിടെ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ വലിയ സ്പിരിറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് വലിയ ക്യാപിറ്റൽ ലെറ്റർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് എസ് സ്മോൾ ലെറ്ററിൽ നിന്നും മൂലഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. നോക്കണം, എന്തിനാണ് ഇങ്ങനെ ഒരു തരത്തിൽ മറവുണ്ടാക്കുന്നത്? അവിടെ ആ ഗ്രീക്കിൽ ആ മൂലഗ്രന്ഥത്തിൽ കാണുന്ന ആ സ്മോൾ ലെറ്റർ അങ്ങോട്ട് ഇടുകയാണെങ്കിൽ മനുഷ്യൻ്റെ സംശയം മാറിപ്പോകുകയല്ലേ? നമ്മുടെ ആത്മാവ് എന്നുള്ളത് അവിടെ വരും. ഹാലലുയ, ഹാലലുയ. അതുകൊണ്ടാണ് ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. തന്നെ തന്നെ നമുക്ക് നൽകുന്ന സ്നേഹത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ സ്നേഹവും ആ പ്രകാശവും ആ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ആത്മാവിലുണ്ട്. കാരണം ദൈവം ഏകമാണ്. ആ ഏക ആത്മാവ് നമ്മളിൽ തന്നെ നിക്ഷേപിച്ച് തന്നെ തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന തൻ്റെ പ്രകാശമാണ് നമ്മുടെ ആത്മാവ്. അതിനൊരിക്കലും നാശമില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തെ ആ ആത്മപ്രകാശത്തിൽ പ്രകാശിപ്പിക്കുവാൻ നമ്മൾ ആത്മാവിൻ്റെ അഭിലാഷത്തിന് വിധേയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് വരികയും നമ്മൾ ആബാപിതാവ് എന്ന് വിളിക്കുകയും ചെയ്യും. റോമക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം, റോമക്കാർക്കെഴുതിയ ലേഖനങ്ങൾ മുഴുവനും, റോമക്കാർക്കെഴുതിയ ലേഖനം എല്ലാ അധ്യായങ്ങളും ഒന്ന് പഠിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ എന്ന് ഈ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ നയിച്ചു കൊണ്ടുപോകുന്ന ബ്രദർ സജി ജേക്കബ് എന്നോട് ചോദിച്ചു. നമ്മളത് തീർച്ചയായും ഞാൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിലൂടെ ആ റോമക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ ശരിക്കും ഒന്ന് പഠിക്കാൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നമുക്കത് പങ്കുവയ്ക്കുവാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയാണ്. നിങ്ങളും അതിനെല്ലാമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രത്യേക ഒരു സഭാസമൂഹത്തിന് വേണ്ടിയോ മറ്റൊന്നുമല്ല, സർവജനത്തോടുമായി ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? പാപരഹിതമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും, പാപത്തെ ഭയപ്പെടുന്ന ഏതൊരു വ്യക്തിയും, ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വർഗരാജ്യത്തിന് അവകാശികളാണ് എന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ചിട്ട് സർവ്വ മനുഷ്യരോടുമായി ഈ സന്തോഷ സത്വാർത്ഥ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഹാലലുയ്യ, സ്തോത്രം, ഹാലലുയ്യ. ദൈവനാമം മഹത്വപ്പെടണം. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ അച്ചാരമായി നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രകാശമായ ദൈവം നമ്മളിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവ്. ഹാലലുയ്യ, സ്തോത്രം, ദൈവത്തിൻ്റെ രൂപം തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് ദൈവം നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്ന് പറഞ്ഞാൽ ആ സാദൃശ്യം യുഗായുഗങ്ങൾക്ക് മുമ്പ് ദൈവികതയിൽ ഗുപ്തമായിരുന്ന യേശു എന്ന മനുഷ്യ സാദൃശ്യമാണ് നമ്മളിൽ, നമ്മളെ ഈ മനുഷ്യരൂപത്തിൽ ഇവിടെ ഇപ്രകാരമായിരിക്കുന്നെങ്കിൽ ആ മനുഷ്യ സാദൃശ്യം വിശുദ്ധമായിരുന്നു. ആദ്യ മനുഷ്യരും വിശുദ്ധരായിരുന്നു. അവരെ ഹാലലുയ്യ, സ്തോത്രം, ഈ ആത്മവെളിച്ചത്തിനെതിരായി തിരിഞ്ഞപ്പോൾ അവരുടെ കൃപയുടെ വസ്ത്രം വീണുപോയി, അല്ലെ? കൃപയുടെ വസ്ത്രം അവർക്ക് നഷ്ടമായെങ്കിൽ യേശു ക്രിസ്തു വഴി വീണ്ടും ആ കൃപയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചിട്ടുണ്ട്. എവിടെ പാപം പെരുകയോ അവിടെ കൃപ വർഷിച്ചു. അങ്ങനെ കാൽവരി കുരിശിൽ സർവ മനുഷ്യരെയും ഏറ്റെടുത്ത് ഹാലലുയ്യ, സ്തോത്രം, തൻ്റെ സ്നാനത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് കൃപയുടെ വസ്ത്രം ധരിക്കാനുള്ള വ്യവസ്ഥ ചെയ്തിരിക്കുന്നുണ്ട്. പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ തന്നെ കൃപയുടെ വസ്ത്രം ധരിച്ച് അവരുടെ ആത്മാവിൽ വീണ്ടും ജനിക്കുകയാണ്. അങ്ങനെ ജനിക്കുമ്പോൾ അവരാത്മരൂപമായി തീരുകയും ആബ പിതാവേ, എൻ്റെ ദൈവമേ, എൻ്റെ അപ്പാ എന്ന് വിളിക്കത്തക്ക വിധത്തിൽ ദൈവവുമായി ഒന്നായി ചേരുന്ന ഒരു ഹോളി കമ്മ്യൂണിയൻ അവിടെ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളതിനായി പാപത്തെ വെറുത്തുപേക്ഷിക്കുക. കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമാണ്, ഭാരം കുറഞ്ഞതാണ്. അതുകൊണ്ട് തെറ്റായ വചനവ്യാഖ്യാനങ്ങളുടെ ഇത് ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ഭാരത്തെ നമ്മൾ കുടഞ്ഞെറിഞ്ഞു കളയുക. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ്.
ദൈവം പ്രകാശമാണ്, ദൈവം ആത്മാവാണ്. ആ ആത്മാവിൻ്റെ ആ ചലനവും ആ പ്രകാശവും തന്നെയാണ് നമ്മുടെ ഉള്ളിൽ, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവം നമ്മൾ നിക്ഷേപിക്കുന്നത്. ആ മഹാ അനശ്വര രക്തമണിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കേണ്ടവരാണ്. അതിന് കുമ്പസാരിക്കാൻ പോയത് കൊണ്ടോ, അതൊക്കെ ആവശ്യമുള്ളവർ അത് ചെയ്യണം. നമ്മളിൽ തന്നെ കർത്താവിനോട് എല്ലാം ഏറ്റു പറയണം. കർത്താവേ, കഴിയുന്നില്ല, ഇന്ന ഒരു ബലഹീനതയുണ്ടോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ആത്മാവിലുള്ള ജീവിതം. ദൈവം അങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ അനുഭവത്തിന് സന്തോഷം അനുഭവിക്കുന്നതിനാണ് അച്ചാരമായി ആത്മാവിനെ തന്നിരിക്കുന്നത്. അതാണ് ആത്മീയ ജീവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒന്നിനെപ്പറ്റി ഉത്കണ്ഠപ്പെടേണ്ട. നമുക്ക് പാപം ചെയ്യുമ്പോൾ മേലിൽ ചെയ്യരുതെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? മേലിൽ ഞാൻ ചെയ്യില്ലെന്ന് നിങ്ങൾ ഉറക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുകയാണ്. നിങ്ങൾ ആത്മതത്വത്തെ, ആത്മാവിൻ്റെ വാസ്തവസ്ഥിതിയെ ഇങ്ങനെ ഇതെല്ലാം വ്യാഖ്യാനിച്ച് അറിയത്തില്ലെങ്കിൽ പോലും അനുതാപത്തോടുകൂടെ എൻ്റെ ദൈവമേ, ഞാൻ ഇത് മേലിൽ ചെയ്യയില്ല എന്ന് ഏറ്റുപറയുന്ന ഒരു വ്യക്തി സ്വർഗത്തിൽ സന്തോഷിക്കുന്ന ദൈവദൂതന്മാരുടെ കാഹളം മുഴങ്ങുന്ന ആ കാഹളം മുഴക്കിക്കൊണ്ട് സ്വർഗം സന്തോഷിക്കുന്നതിൻ്റെ അനുഭവം ഇഹത്തിൽ അനുഭവിക്കും, ആത്മാവിൽ അനുഭവിക്കും. അനിത മേലിൽ ചെയ്യില്ല കർത്താവേ. കർത്താവ് നിങ്ങളെയും എന്നെയും ചേർത്തണയ്ക്കും. നീ എന്നോട് കൂടെ ഇരിക്കുക. പിന്നെ പിടക്കോഴി ചിറകിൻ കീഴിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന പോലെ ആ പിന്നെ പാപമെന്ന കഴുകനിൽ നിന്ന് കർത്താവ് നമ്മളെ തൻ്റെ കൃപയുടെ ചിറകൾക്കിടയിൽ, ഹാലെലുയാ സ്തോത്രം, ചേർത്ത് പിടിച്ചിരിക്കും. അവിടുത്തെ കരങ്ങളിൽ നമ്മളെ ചേർത്ത് തൻ്റെ തിരുമാർവോട് ചേർത്ത് നമ്മളെ പുലുകി ഉറക്കും. ഹാലെലുയാ സ്തോത്രം. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് നമ്മുടെ കുറവുകളെ കണ്ടെത്താനും അത് യേശു ക്രിസ്തു ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടാനും പിന്നെ തിരുഹിതമായിരിക്കുന്ന ദൈവത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോഴൊക്കെയും നമ്മൾ ദൈവരൂപം ധരിച്ചവരായി ആത്മാവിൽ ജീവിക്കുന്നവരായി തീരുകയാണ്. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഞാനിതാ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഞാൻ ഏക ആത്മാവായി തീർന്നിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളിൽ കരുണയാകണമേ. കരുണ എന്തിനാ? ആ രണ്ട് കുറേ റോമക്കാർക്ക് എഴുതിയ ലേഖനം 2:4 പറയുന്നു, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കാനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം, ഹല്ലേലൂയാ സ്തോത്രം, നമ്മൾക്ക് എപ്പോഴും അനുതാപത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കരുണ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. അതിനെന്ത് ചെയ്യണം? യാക്കോബ് പറയുന്നു, നമ്മൾ ദൈവത്തോട് ചേർന്നിരിപ്പിൻ, ദൈവം നമ്മോടും ചേർന്നിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവജനമേ, നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം, ദൈവം നമ്മോടും ചേർന്നിരിക്കും. ദൈവത്തിനെ സ്തുതി, ദൈവത്തിനെ സ്തുതി, ദൈവത്തിനെ സ്തുതി. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ്യ.